ഹലോ, വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. വേറെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ നിലവിളക്കും ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര കഴുകിയിട്ടും വൃത്തിയാവുന്നില്ല, ക്ലീൻ ആയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിലവിളക്കും ഓട്ടുപാത്രങ്ങളൊക്കെ സ്വർണം പോലെ വെട്ടിത്തിളങ്ങും. അപ്പം നമുക്ക് സോപ്പോ സ്ക്രബറോ ഒന്നും വേണ്ട, ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനായിട്ട് ഇതാ ഞാനിതാ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ണ്ട്. അതിലേക്ക് ഇതാ നമുക്ക് ഈ ഒരു നാരങ്ങ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം മുഴുവനും ഒന്ന് പിഴിഞ്ഞെടുക്കാവേ. അപ്പൊ നമ്മളിതാ ഒരു നാരങ്ങ മുഴുവനും പിഴിഞ്ഞപ്പോ ഇത്ര നീര് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഭസ്മമാണ് കേട്ടോ. ഭസ്മവും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കോൾഗേറ്റിന്റെ വൈറ്റ് പേസ്റ്റ് ആണ്. അത് ലേശം മതി. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ അത് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നിലവിളക്കിൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഈ സൊല്യൂഷൻ ഒന്ന് ഈ നിലവിളക്കിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. നിലവിളക്കിലേക്ക് നമ്മളിത് തേച്ച് കൊടുക്കാൻ നേരത്തെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങേന്റെ തോടില്ലേ, ആ തോട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതാ ഈ സൊല്യൂഷൻ ഒന്ന് ഈ നിലവിളക്കിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മളിതിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇത് കണ്ടോ ആ ക്ലാവും കരിയും എല്ലാം പോയി, ഇത് നിലവിളക്ക് നല്ല സ്വർണ്ണ കളർ ആയി വരുന്നുണ്ട്. ഇത് ഉരയ്ക്കുമ്പോൾ തന്നെ നല്ല മാറ്റം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴുകിയതിന് ശേഷം നമുക്ക് ഇതിന്റെ മാറ്റം മനസ്സിലാവും. അപ്പൊ നിലവിളക്കിന്റെ ആദ്യത്തെ നിറം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് കഴുകിയതിന് ശേഷമുള്ള നിറവും കൂടി ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ നിലവിളക്കും തളികയെല്ലാം നല്ല പോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാവേ. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ കഴുകുമ്പോൾ തന്നെ ആ വിളക്കിലെ ക്ലാവും കരിയും എല്ലാം പോയി നല്ല സ്വർണ്ണ കളറായി വന്നിട്ടുണ്ട്. ഈ വിളക്കിന്റെ ആദ്യത്തെ നിറം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇതിന്റെ നിറം നോക്കി നല്ല ഗോൾഡിന്റെ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും വിളക്കൊക്കെ നല്ല പോലെ കഴുകി എടുത്തതിന് ശേഷം നല്ല കോട്ടന്റെ തുണി വെച്ച് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ വിളക്ക് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുള്ളൂ. നമ്മൾ സാധാരണ പുളിയൊക്കെ വെച്ചിട്ട് ഓട്ടുപാത്രങ്ങളും നിലവിളക്കൊക്കെ ക്ലീൻ ആക്കി എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പുളി വെച്ചിട്ട് ക്ലീൻ ആക്കി എടുത്ത് കഴിയുമ്പം രണ്ടു ദിവസം കഴിയുമ്പോൾ ഓട്ടുപാത്രങ്ങളിലൊക്കെ ഒരു കറുപ്പ് പുള്ളികൾ വരാറുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഓട്ടുപാത്രങ്ങളിലോ പുള്ളികളോ കറുപ്പ് പാടുകളോ ഒന്നും വരില്ല. മാസത്തിൽ ഒരിക്കലും നമ്മൾ ഓട്ടുപാത്രങ്ങളും നിലവിളക്കൊക്കെ ഒന്നും ഇങ്ങനെ കഴുകി കൊടുത്താൽ മതി. ഇങ്ങനെ കഴുകി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ നിലവിളക്കും ഓട്ടുപാത്രങ്ങളൊക്കെ നല്ല സ്വർണ്ണ കളർ ആയിട്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.